സംഗീത സാന്ദ്രമായ ഗസലിന്റെ താളത്തിൽ അലിഞ്ഞ് ചെമ്പരത്തൂർ ആരിനൂരിൽ സംഗീത പ്രവർത്തകരുടെ ഒത്തുചേരൽ. മെഹഫിലുകൾ പെയ്ത സായം സന്ധ്യയിൽ ഗൃഹാതുരത്തുമുണരുന്ന ഓർമ്മകളായ ഇവരുടെ സംഗീത സംഘം ആ വേദി. സംഗീതത്തെ നെഞ്ചോടു ചേർത്ത ചെമ്മരത്തൂർ ആരിനൂരിലെ പ്രവാസിയും മികച്ച സ്പോർട്സ് സംഘാടകനും ഗായകനുമായ അഷിയാനയിൽ ആഷിഖ് അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മെഹഫിൽ നിലാവ് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. अजनबी मेरी जिंदगी तुम हो, लोग कहते अजनबी तुम हो, लोग कहते हैं, लोग कहते ഏതൊരാളും ഏറെ ഇഷ്ടപ്പെടുന്ന കലയാണ് സംഗീതം. സംഗീതം ആസ്വദിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ജീവിതത്തിൽ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്തവർ കുറവായിരിക്കും. ചിലർ ഗാനം രചിക്കുമ്പോൾ മറ്റു ചിലർ അത് ആലപിക്കുന്നു. ഇനിയും ഏറെ പേർ അത് ചിട്ടപ്പെടുത്തുന്നു. അപൂർവം ചിലർ ഇവയിലെല്ലാം ഏർപ്പെടുന്നു. അങ്ങനെ സംഗീതം പല വഴികളുടെ ജീവിതത്തിൽ മഴ പോലെ പെയ്തിറങ്ങുന്നു. ഇവിടെയും അതെ. സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധേയനായ ഒരാൾ പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും ആഷിഖ് അഹമ്മദ് എന്ന വ്യക്തി വ്യത്യസ്തനാവുന്നത് ഇത്തരം പരിപാടിക്ക് മുൻപന്തിയിലുണ്ട് എന്നതിനാലാണ്. മലബാർ മേഖല, പ്രത്യേകിച്ചും കോഴിക്കോട്, വടകര പ്രദേശങ്ങളൊക്കെ എന്നും സംഗീതത്തെ നെഞ്ചേറ്റിയുള്ള നാടാണ്. ഗസലുകളോടും ഹിന്ദുസ്ഥാനി സംഗീതത്തോടുമുള്ള മമത എന്നും ഈ പ്രദേശത്തുകാർ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെയുള്ള സംഗീത പ്രേമികൾ അപൂർവമായി നാട്ടിലേക്ക് വരുമ്പോൾ, പ്രവാസ ജീവിതം നയിക്കുന്ന എന്നെപ്പോലെയുള്ള ആളുകൾ നാട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഗീത കൂട്ടായ്മകളുടെ ഭാഗമാകാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ ഇതുപോലെ മെഹഫിലുകൾ പല വീടുകളിലും ഒരുക്കാറുണ്ട്. ഏറെ സന്തോഷമുള്ള കാര്യം, വളരെ പ്രതിഭാധനരായ ചില സംഗീതജ്ഞരെ നമുക്കിന്ന് നമ്മോടൊപ്പം കിട്ടി എന്നുള്ളതാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. പ്രത്യേകിച്ചും ദുബായിൽ വർഷങ്ങളായി ജീവിക്കുന്ന, പ്രവാസ ജീവിതം നയിക്കുന്ന മുഹമ്മദ് നിയാസ്, അതേപോലെ നമ്മുടെ ഷബീർ അലി തിരൂർ, ഇവരൊക്കെ ഗാനരംഗത്ത്
പ്രത്യേകിച്ച് പിന്നണി ഗാന രംഗത്ത് പോലും വളരെ പ്രശസ്തനായിട്ടുള്ള ഷബീറൊക്കെ നമ്മളോട് ചേർന്നിട്ടുണ്ട്. അത് അവർക്ക് അകമ്പടി സംഗീതമൊരുക്കാൻ ജയപ്രകാശ് എന്ന ജെ പി എ പോലെയുള്ള അധികാരും ഒപ്പം ലാലു സുഹേൽ ഇവരൊക്കെ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇത് ആസ്വദിക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ സജീവ് മാഷ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതേപോലെ ഖത്തറിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എന്നാൽ ഈ അടുത്ത കാലത്തായി നാട്ടിലേക്ക് പറിച്ചു നട്ട ഹലീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമാകാൻ വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. रंजशी सही दिल ही दुखाने के लिए रंजशी सही दिल ही दुखाने लिए फिर से मुझे छोड़ के जाने के लिए रंजशी सखी फिर से मुझे छोड़ के जाने लिए रंजशी सखी दिल की दुखाने के लिएगा रंजशी सखी मरा सिंह मरासिम न सही रे पहले से मरासिम न सही मरासिम मरासिम न सही पहले से मरासिम न सही फिर भी अभी तो पहले से मरासिम न सकी फिर भी कभी तो रस्मों
ഗസൽ സംഗീതത്തിലെ പ്രശസ്തരായ ഒട്ടേറെ പേർ ചേർന്നൊരുക്കിയ മെഹഫിൽ നിലാവ് ആസ്വദിക്കാൻ സുഹൃത്തുക്കളും നാട്ടുകാരും ഗായകരുമായ ഒട്ടേറെ പേർ ആര്യനൂരിലെ ആശയനിലെത്തി. സംഗീതം എന്നത് മനുഷ്യ ഹൃദയങ്ങളെ ബന്ധിക്കുന്ന, സൗഹൃദങ്ങളെ കൂടുതൽ ഗാഠമാക്കുന്ന അഥവാ ഗാഠതരമാക്കുന്ന ഒരു സാംസ്കാരിക ശക്തിയായി മാറുന്നത് ഇത്തരം മെഹ്ഫിലുകളിലൂടെയാണ്. വ്യക്തികൾ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളെയും സംഗീതത്തിലൂടെ വിസ്മരിക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒന്നായിത്തീരുകയും ചെയ്യുന്ന ലയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സൗഹൃദത്തിനും സ്നേഹത്തിനും സംഗീതത്തിലൂടെ മാത്രം സൃഷ്ടിക്കാനാവുന്ന ലയത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് ഇത്. ഇത്തരത്തിലുള്ള ഗാന സന്ധ്യകളാണ്, സംഗീത കൂട്ടായ്മകളാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ സാംസ്കാരിക ശക്തിയായി മാറുകയും മനുഷ്യരെ ഒരു സംഗീത കുടുംബത്തിലെ അംഗങ്ങളായി മാറ്റുകയും ചെയ്യുക. ഇത് കോഴിക്കോടിൻ്റെയും വടക്കൻ കേരളത്തിൻ്റെയും മാത്രം ഒരു സംസ്കാരമാണ്. ഗസലുകളോടും ഹിന്ദുസ്ഥാനി സംഗീതത്തോടുമുള്ള മമത എന്നും കാത്തു സൂക്ഷിക്കുന്നവരാണ് മലബാറുകാർ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. പ്രവാസിയായ തന്നെ പോലുള്ളവർ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ വീടുകളിൽ സംഘടിപ്പിച്ചു വരാറുള്ള സംഗീത കൂട്ടായ്മകളാണ് ജീവിതത്തിൽ അതിർവരമ്പില്ലാത്ത സൗഹൃദങ്ങളിലേക്ക് അടുപ്പിക്കുന്നതെന്ന് ആഷിഖ് അഹമ്മദ് പറഞ്ഞു. മെഹഫിൽ നിലാവിൽ പ്രശസ്ത പിന്നണി ഗായകരായ മുഹമ്മദ് നിയാസ്, ഷബീർ അലി തിരൂർ തുടങ്ങിയവരോടൊപ്പം നമ്രത ഒതയോത്ത്, ഹലീം, രഞ്ജില എന്നിവരും ഗാനമാലപിച്ചു. ഇവർക്ക് അകമ്പടി സംഗീതമൊരുക്കിയത് പ്രശസ്തരായ ജെ പി, സുഹൈ, ലാലു, ഹലീം തുടങ്ങിയവരാണ്. മനസ്സിൽ ആനന്ദത്തിൻ്റെ തേന്മഴ പെയ്യിക്കാൻ വല്ലാത്തൊരു കഴിവ് തന്നെയുണ്ട് സംഗീതത്തിന്. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കാണ് അതിൻ്റെ സംവേദനം. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഹൃദയം കൊണ്ട് കാവ്യമെഴുതിയ പാരമ്പര്യമാണ് ഉത്തര കേരളത്തിനും കോഴിക്കോടിനും വടകരയ്ക്കും പറയാനുള്ളത്. കോഴിക്കോട് അബ്ദുൽ ഖാദറിൽ തുടങ്ങി ബാബുക്ക എന്ന ബാബുരാജിലൂടെ ഇന്നോളം പെയ്തിറങ്ങുന്ന വലിയ സംഗീത സംസ്കാരം നെഞ്ചേറ്റുന്നവർക്ക് ഇത്തരം മെഹഫിലുകളിലൂടെ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്ന് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ സജി കെ വി അഭിപ്രായപ്പെട്ടു. സംഗീതത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ, ഗസലിൻ്റെ സവിശേഷ സംസ്കാരമുണ്ട് ഉത്തര കേരളത്തിന്, കോഴിക്കോടിന്. അത് കോഴിക്കോട് അബ്ദുൽ ഖാദറിൽ തുടങ്ങുന്നു, ബാബുരാജിലൂടെ ഇന്നോളം തുടരുന്ന വലിയ ഒരു സംഗീത സംസ്കാരമാണ് കോഴിക്കോടിൻ്റെതും ഉത്തര കേരളത്തിൻ്റെതും. കോഴിക്കോടൻ തട്ടിൻപുറങ്ങളിൽ ബാബുക്കയും അബ്ദുൽ ഖാദറുമൊക്കെ പാടിപ്പതിഞ്ഞ ഗസലിൻ്റെ ഈണം ഇന്ന് വടകരയിലെ വീടുകളിലും ആഘോഷരാവുകളിലുമൊക്കെ ഇനിയും മരിക്കാതെ മറക്കാതെ തെളിഞ്ഞൊഴുകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജി എസ് വി ന്യൂസ്, വടകര. സയൻസ് സെന്റർ വടകര, ടച്ച് ദി ഇൻവിസിബിൾ സ്കൈ, നീറ്റ്, കീൻ, ക്വെറ്റ്, പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ്. ഒപ്പമുണ്ട് സയൻസ് സെന്റർ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പറക്കാം. പ്ലസ് വൺ സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് മെയ് ആദ്യവാരം ആരംഭിക്കുന്നു. റിപ്പീറ്റേഴ്സ് 2024 ജൂൺ ആദ്യവാരം ആരംഭിക്കുന്നു. സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങൾ സയൻസ് സെന്റർ കൈരളി കോംപ്ലക്സ് കല്ലാച്ചി, സയൻസ് സെന്റർ ആദിത്യ ആർക്കേറ്റ് പേരാമ്പ്ര, സയൻസ് സെന്റർ നിയർ മുനിസിപ്പൽ ഓഫീസ് മട്ടന്നൂർ. സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. കോൺടാക്ട് നമ്പേഴ്സ് 0496 2525618, 8592050555526.